നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ 9-ാം ക്ലാസ്സിലെ ഏരിയ അഥവാ പരപ്പളവ് എന്ന ചാപ്റ്ററിൽ നിന്ന് ഞാൻ 3 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായി വരുന്ന ക്വസ്റ്റ്യൻ പറഞ്ഞു തരും. ആ നിങ്ങൾക്ക് വേണ്ടി പ്രാക്ടീസ് ക്വസ്റ്റ്യനും തരും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഉറപ്പായിട്ടും ഈ പ്രാവശ്യത്തെ ഫൈനൽ എക്സാമിന് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മുടെ ആദ്യത്തെ തിയറം നിന്നാണ്. നമ്മുടെ ആദ്യത്തെ തിയറം എന്താണ് പറയുന്നത്? ഒന്നുമില്ല, സെയിം ബേസ്, സെയിം പാദവും 3-ാമത്തെ പോയിന്റ് പാദത്തിനോട് പാരലൽ സമാന്തരമായ ലൈനിൻ്റെ മുകളിലാണെങ്കിൽ രണ്ട് ത്രികോണത്തിനും പരപ്പളവ് സെയിമാ, ഏരിയ സെയിമാ. ഇത് മനസ്സിലാക്കാനൊന്നുമില്ല. ആകെ മനസ്സിലാക്കേണ്ടത് ഇതാ, ഒരു സെയിം പാദം, ഒരു ബേസും ഇതാ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ ഉണ്ട്. ഓക്കെ, ആയിക്കോട്ടെ. ഇനി ഈ ട്രയാങ്കിളിനോട് സെയിം ആയിട്ട് ത്രികോണം എന്താണ് പരപ്പളവ് ഏരിയ വരുന്ന വേറൊരു ട്രയാങ്കിൾ ആണെങ്കിൽ ഈ ട്രയാങ്കിൾ സെയിം ബേസും ആയിരിക്കും 3-ാമത്തെ പോയിന്റ്, 3-ാമത്തെ മൂല എവിടെയായിരിക്കും? ഈ പാരലലായ ലൈനിലായിരിക്കും. ഇവിടെ ആവാം, അല്ലെങ്കിൽ ഇവിടെ ആവാം, അല്ലെങ്കിൽ ഇവിടെ വേണേ ആവാം. പക്ഷെ എന്താണ് പാദത്തിനോട് ബേസിനോട് പാരലായ ലൈനായിരിക്കും. ഈ 3-4 ട്രയാങ്കിളിൻ്റെ ഏരിയ സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ചോദ്യം ചെയ്യാം, നിങ്ങളുടെ പ്രീവിയസ് ഇയറിൽ വന്ന ചോദ്യം. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ തരണ്ടേ? സാമ്പിൾ ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ, നോക്കിക്കേ. എ ബി സി എന്നുള്ള ത്രികോണത്തിൻ്റെ ഏരിയ 72 സ്ക്വയർ സെൻറ്റിമീറ്റർ, ഇതിൻ്റെ പരപ്പളവ് 72 സ്ക്വയർ സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ബി സിനോട് പാരലായ ലൈൻ ഉണ്ട് പി ക്യു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചാറ്റിൽ ഫസ്റ്റിന് ഇടുക ബി സി ക്യു. ബി സി ക്യുവിൻ്റെ പരപ്പളവ് എത്രയാണ്? ബി സി ക്യുവിൻ്റെ പരപ്പളവ് എത്രയാണ്? എ ബി സി 72 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്, ബി സി ക്യു എത്രയാണ്? വളരെ സിമ്പിൾ, സെയിം ഏരിയ ആണ്, അതും 72 സ്ക്വയർ സെൻറ്റിമീറ്റർ. പൊതുവേ എല്ലാവരും മാർക്ക് കളയാൻ പോകുന്ന ഭാഗം ഈ സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നുള്ള ഭാഗത്താണ്. അവിടെ ആരും മാർക്ക് കൊണ്ടേ കളയരുത്. യൂണിറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്പർ മാത്രം എഴുതിയാൽ പോരാ, യൂണിറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. സെയിം പാദവും പാദത്തിനോട് ബേസിനോട് പാരലായിട്ട് 3-ാമത്തെ പോയിന്റ് വരികയാണെങ്കിൽ രണ്ട് ത്രികോണത്തിനും ഏരിയ സെയിം ആയിരിക്കും. അങ്ങനെയാണ് നമുക്കിതാ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇൻ ദ ഫിഗർ എ ബിയും പി ക്യും സമാന്തരം പാരലായ രണ്ട് ലൈനാണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് എ പി ബി, എ ബി പി എന്ന് പറയുന്നതിൻ്റെ ഏരിയ 100 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ആയിക്കോട്ടെ, 100 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണ് ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ക്യു. എ ബി പിന്റെ ഏരിയ 100 ആണെങ്കിൽ എ ബി ക്യു, എ ബി സെയിം ബേസ്, സെയിം പാദം, ആൻഡ് 3-ാമത്തെ പോയിന്റ് പാദത്തിനോട് പാരലായി ബേസിനോട് പാരലായ ലൈനിലായതുകൊണ്ട് നമുക്ക് പറയാം എ ബി ക്യൂവും സെയിം ആണ്, 100 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. വളരെ സിമ്പിൾ. അപ്പം നമുക്ക് അവിടെ ഒരു മാർക്ക് ഉറപ്പായി. അതേപോലെ നിങ്ങളുടെ 2-ാമത്തേത്, റൈറ്റ് അനദർ 2 pairs ഓഫ് ട്രയാങ്കിൾസ്, വേറെ 2 ജോഡി ട്രയാങ്കിൾസും ഉണ്ട് സെയിം ഏരിയ ആയിട്ട് വരുന്നത്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നോക്കിക്കേ, നിങ്ങൾ നോക്കണ്ടേ, സെയിം പാദവും 3-ാമത്തെ പോയിന്റ് വേറെ എവിടെയെങ്കിലും ഉള്ളത്. അപ്പം നിങ്ങളൊന്ന് നോക്കിക്കേ, എ ബി പിയും എ ബി ക്യും ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നു, നമ്മൾ കണ്ടുപിടിച്ചു. വേറെ 2 ആൾക്കാരുണ്ട്, അത് എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും? ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഇതാ, നിങ്ങളൊന്ന് തല തിരിച്ചു നോക്കണം, തല തിരിച്ചു നോക്കണം. ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ ഈ പേജ് തിരിക്കാൻ പോകാം, അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. അപ്പം നമുക്ക് തല തിരിച്ചു നോക്കാം. ഇപ്പം നോക്കിക്കേ, പാദം ബേസ് പി ക്യുവും ബേസ് പി ക്യും 3-ാമത്തെ പോയിന്റ് പാരലായ ലൈനിന് വേണ്ട സമാന്തരമായ ലൈൻ. അപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, പി ക്യു ബി ഒരു ട്രയാങ്കിളാണ്. എന്താണ് പി ക്യു ബി? അതേപോലെ പി ക്യു എയും സെയിം ഏരിയ അല്ലേ, സെയിം ബേസ്, 3-ാമത്തെ പോയിന്റ് പാരലായിട്ടുള്ള സൈഡിലാണ്. അപ്പോൾ പി ക്യു ബിയും പി ക്യു എയും എന്താണ്? സെയിം ഏരിയ ഉള്ള 2 ട്രയാങ്കിളാണ്. ഓക്കെ, അത് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഉറപ്പിച്ച് കോൺക്രീറ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ്റെ ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്തതിൻ്റെ ആൻസർ ഇതാണ് നിങ്ങളോടുള്ള ചോദ്യം. ഇതാ നോക്കിക്കോളൂ. ഇൻ ദ ഫിഗർ എ ബി ആൻഡ് സി ഡി ആർ പാരലൽ, എ ബിയും സി ഡിയും സമാന്തരമാണെന്ന് പറയുന്നു. എ ബി 5 സെൻറ്റിമീറ്റർ, എ ബി 5 സെൻറ്റിമീറ്റർ, എ സി എന്താണ്? 4 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇത് 4 സെൻറ്റിമീറ്റർ, ഇത് 5 സെൻറ്റിമീറ്റർ, ആൻഡ് ഇവിടെ തമ്മിലുള്ള ആംഗിൾ നോക്കിക്കേ 90 ഡിഗ്രി. അപ്പം എ ബി സിൻ്റെ ഏരിയ, ഒരു ത്രികോണത്തിൻ്റെ ഏരിയ എന്താണ്? 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, 1/2 പാദം ഇൻറ്റു ഉയരം, അത് 90 ഡിഗ്രി. അപ്പം നോക്കിക്കേ, ബേസ് എന്താണ്? 1/2 ഇൻറ്റു ബേസ് 5 ഇൻറ്റു ഹൈറ്റ് 4. കാരണം എന്താണ്? 90 ഡിഗ്രിയാണ്, അപ്പം ഹൈറ്റായിട്ട് കൂട്ടാം. അപ്പോൾ എന്ത് കിട്ടും? 10 സെൻറ്റിമീറ്റർ സ്ക്വയർ. എ ബി സിൻ്റെ പരപ്പളവ് ഞാൻ പറഞ്ഞു 10 സെൻറ്റിമീറ്റർ. ചോദിച്ചിരിക്കുന്നത് ഹൗ മച്ച് ഏരിയ ഇസ് എ ബി ഡി,
എ ബി ഡീൻ്റെ പരപ്പളവ് ചാറ്റിലിടുക. അത് പോരാതെ കമൻറ്റ് ചെയ്യുക, അത് പോരാതെ അതിൻ്റെ കാരണവും എഴുതുക, റൈറ്റ് ദ റീസൺ. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നല്ലതായിട്ട് റിവൈസ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇത് എന്താണേലും പഠിച്ചിരിക്കണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യാം.